ഹൈ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ, ഒരു സ്നാക്കാണ്. നമുക്ക് കുറച്ച് ബ്രെഡും അതുപോലെ രണ്ട് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ്. ഒരു 6-7 സ്ലൈസ് ബ്രെഡും രണ്ട് മുട്ടയും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം, അളവ് കൂട്ടാം കുറയ്ക്കാം, അതെല്ലാം നമ്മുടെ ചോയ്സാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 6 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ടയ്ക്ക് 6 ബ്രെഡ് സ്ലൈസ് വേണം കേട്ടോ. പിന്നെ ഒരു മീഡിയം വലിപ്പമുള്ള സവാള, വലിയ സവാളയാണെങ്കിൽ പകുതി എടുക്കുക, മീഡിയം വലിപ്പമുള്ള സവാളയാണെങ്കിൽ മുക്കാൽ പോർഷൻ എടുക്കുക. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്, മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ വലിയ ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പച്ചമുളകും കൂടി ചേർക്കുന്നത്. കുരുമുളക് പൊടിയാണെങ്കിലും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വളരെ ചെറിയ അളവിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ചെറുതാക്കി എടുക്കണം. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബ്രെഡ് ക്രംസ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറിയ പീസുകളാക്കി എടുത്താൽ മതി. അതിനായിട്ട് ഞാനിവിടെ ഒരു കുറച്ച് കുഴിവുള്ള പാത്രം എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. ബ്രെഡിൻ്റെ ബ്രൗൺ പോർഷൻ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊക്കെ ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടുതലായിട്ട് എടുക്കുക. പിന്നെ തക്കാളി ഒരുപാടായി പോരുത്, തക്കാളിയുടെ പുളി അധികം വരരുത്. നമുക്ക് റെഡ് ക്യാപ്സിക്കം കിട്ടുകയാണെങ്കിൽ റെഡ് ക്യാപ്സിക്കത്തിൽ ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ റെഡ് ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കളറിന് വേണ്ടി തക്കാളി ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബ്രെഡിലേക്ക് ആദ്യം തക്കാളി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ പച്ചമുളക്, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് മല്ലിയിലയാണ്. നിങ്ങൾക്ക് മല്ലിയില താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, താല്പര്യമില്ലെങ്കിൽ കുറച്ച് ഒന്ന് ചേർത്ത് നോക്കൂ, ഇഷ്ടപ്പെടും. പിന്നെ ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഉപേക്ഷിക്കാം കേട്ടോ, അത് വേണ്ടാന്ന് വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ കറിവേപ്പില ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് മുറിച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്നാക്ക് പെർഫെക്റ്റ് ആവുള്ളൂ. ഇനി ഇതിലേക്ക് അതുപോലെ തന്നെ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി, നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് എങ്കിലും എരിവിനായിട്ട് കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കാം, നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പാകത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർക്കാം. വേറെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്കിൻ്റെ കളർ തന്നെ മാറിപ്പോവും. അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുക്കട്ടെ. ആദ്യമേ തന്നെ മുഴുവൻ വെള്ളം ഒഴിക്കരുത്, വളരെ കുറച്ച് വെള്ളം ഒഴിക്കുക. ബ്രെഡ് എടുക്കുമ്പോൾ ഇന്നത്തെ ബ്രെഡ് എടുത്താലും കുഴപ്പമില്ല, തലേദിവസത്തെ ബ്രെഡ് എടുത്താലും കുഴപ്പമില്ല, അന്നന്നുള്ള ബ്രെഡ് എടുക്കുകയാണ് കൂടുതൽ നല്ലത്. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ കിട്ടാനായിട്ട് പുതിയ ബ്രെഡ് തന്നെ യൂസ് ചെയ്യുകയാണ് നല്ലത്. ചില റെസിപ്പികളിൽ നമ്മൾ നിർബന്ധമായിട്ടും പറയാറുണ്ട് തലേദിവസത്തെ ബ്രെഡ് തന്നെ വേണം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യുക കേട്ടോ, എങ്കിലേ നമുക്കിത് ഫ്രൈ ചെയ്തൊക്കെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കുക്കായി കിട്ടുള്ളൂ. വലുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ ഭംഗിയും ഉണ്ടാവില്ല, കുക്കായി കിട്ടാൻ സമയവും എടുക്കും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ 3 കൈ വെള്ളമാണ് ഞാൻ ചേർക്കുന്നത് ആകെ, അത്രയും മതി നമുക്കിതിലേക്ക്. കണ്ടോ, ഇതുപോലെ ഒരു 3 കൈ വെള്ളം മാത്രം മതി. നമുക്കിത് കയ്യിൽ വെച്ച് പരത്തിയെടുക്കാൻ പറ്റണം, ആ പാകത്തിൽ കിട്ടണം. അപ്പോൾ വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ആണെങ്കിലും ഇതുപോലെ നമ്മളൊരു സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, മുട്ടയൊക്കെ ചേർത്തിട്ടൊരു സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചോളും. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഉരുട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടാത്ത രീതിയിൽ നന്നായിട്ട് ഉരുണ്ട് കിട്ടണം. ഇതാണ് നമ്മുടെ ബ്രെഡിൻ്റെ മിക്സിൻ്റെ പരുവം, ഇത് കണ്ടോ, ഈ രീതിയിൽ ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമുക്കിനി ഇത് മുട്ടയൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. നമ്മുടെ ബ്രെഡെല്ലാം ചേർത്ത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പിടി മല്ലിയില മുറിച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്നുകൂടി കുഴച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ മുട്ട നീളത്തിൽ 4 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കയ്യിൽ കുറച്ച് എണ്ണ തടവണം. ആദ്യം ഒരു കയ്യിൽ ഒന്ന് എണ്ണ തടവി എടുക്കുക, കുറച്ചെണ്ണ മതി കേട്ടോ, ഒരുപാട് എണ്ണ വേണ്ട, ഞാനൊന്ന് ലൈറ്റായിട്ട് എണ്ണ തടവിയിട്ടുണ്ട്. ഇനി ഈ മിക്സ് ഒന്നുകൂടി കുഴച്ച് നമ്മുടെ മല്ലിയില എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം നമുക്കിതിൽ നിന്ന് കുറച്ചെടുക്കണം, ഒരു ചെറിയ അളവിലെടുക്കുക. ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം, എരിവ് കുറവാണെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതുപോലൊന്ന്
ഒരു ബോളാക്കി എടുക്കുക. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഒരു ബോളാക്കി എടുത്തിട്ട് നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കണം. കൈയിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ എണ്ണ തടവിയ കൈയിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് പരത്തിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, ഒരു മുട്ടയുടെ പീസ് വയ്ക്കുക, കവർ ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു ഷേപ്പിൽ കവർ ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് കവറാവണം. എന്താണെന്ന് വെച്ചാൽ മുട്ടയാണ് പൊട്ടിത്തെറിക്കരുത്. എണ്ണയിലിടുമ്പോൾ നന്നായിട്ട് കവറായിട്ടുണ്ടാവണം. എക്സ്ട്രാ ഉള്ള പോർഷനൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം നമുക്ക്. ഇതിങ്ങനെ കയ്യിലിട്ട് ഉരുട്ടി കഴിയുമ്പോൾ കറക്റ്റ് ഈ ഒരു ഷേപ്പിലായി വരും. ഇതിന് നമ്മൾ ബ്രെഡ് ക്രംസിലോ മുട്ടയിലോ ഒന്നും മുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഡയറക്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം റെഡി ആക്കിയെടുക്കട്ടെ ആദ്യം, അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്നാക്കെല്ലാം നമ്മളിതാ ഇതുപോലെ ആക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടാകുമ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ രണ്ടെണ്ണം വീതമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സ്നാക്ക് എണ്ണയിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. വലിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എന്താണെന്ന് വെച്ചാൽ വേഗം തന്നെ പുറം ഭാഗം കരിഞ്ഞോം, ഇൻസൈഡ് കുക്കാവില്ല. നമ്മുടെ ബ്രെഡിൻ്റെ മാത്രം ഇൻസൈഡ് കുക്കാവാണല്ലോ, വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്കായി പോകണ്ട. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. നിങ്ങൾ വലിയ ബർണറിലാണ് വയ്ക്കുന്നതെങ്കിൽ, ചെറിയ ബർണറിലാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തോളൂ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് എണ്ണ വലിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തോളൂ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു സൈഡ് ഒന്ന് കുക്കായി വരുമ്പോൾ അടുത്ത സൈഡിലേക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, ഈ സൈഡ് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് കളർ മാറി വരണം. നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കുക. വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് ഉടനെ തന്നെ കുക്കായി കിട്ടും, അധികം സമയം എടുക്കില്ല. നമ്മളിപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് പോലെ ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, എളുപ്പമല്ല. എല്ലാം കൂടെ കുഴിച്ചിട്ട് നമ്മുടെ മുട്ടയൊന്ന് ഉള്ളിൽ വെച്ച് പൊതിഞ്ഞെടുക്കുക, അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ റോൾ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. വളരെ ഈസി ആയിട്ടുള്ള സ്നാക്കാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അടിപൊളി സ്നാക്കാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കട്ടെ. ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് ഇതാ ഫ്രൈ ആയി കഴിഞ്ഞു കേട്ടോ. ഇത്രയും സമയം എടുക്കുള്ളൂ. ഞാൻ ഇതാ എണ്ണയിൽ നിന്ന് മാറ്റി കഴിഞ്ഞു. ഇനി ഇതൊന്ന് കളർ മാറി വരും. ഇപ്പോൾ കുറച്ച് ലൈറ്റ് കൂടുതലായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഇതുണ്ടോ, ഇതാണ് നമ്മുടെ സ്നാക്കിൻ്റെ കളറ്. ഇനി നമുക്കൊന്ന് ചൂട് മാറി കഴിയുമ്പോഴുള്ള കളറും കൂടി കാണാം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം ഇതാ റെഡിയായി. ഞാനിപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായോ എന്നുള്ളത് പറയുക. അപ്പോൾ ഇതുപോലത്തെ സ്നാക്സൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വ്യത്യസ്തമായ സ്നാക്കുകളൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ആ റെസിപ്പി. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ വീണ്ടും പറയുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു സ്നാക്കൊക്കെ ചെറിയൊരു ചൂടോടുകൂടി തന്നെ കഴിക്കുക കേട്ടോ. നന്നായിട്ട് ചൂട് മാറിയിട്ട് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചെറിയൊരു ചൂടോടെ കഴിക്കുക. നല്ല ചൂടോടെയും കഴിക്കരുത്, ചൂട് കംപ്ലീറ്റ് മാറിയിട്ടും കഴിക്കരുത്. ഒരു ഇളം ചൂടിൽ കഴിക്കുകയാണെങ്കിലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.